ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. ഒരുപാട് സങ്കടങ്ങൾക്കിടയിലും ചില വാർത്തകളാണ് നമുക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസം തരിക. പ്രത്യേകിച്ച് കുട്ടികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കാണുമ്പോഴാണ്, അതായത് നല്ല വാർത്തകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ഊർജവും മുന്നോട്ടേക്ക് ചിന്തിക്കാനുള്ള ഒരു ആർജവും ഒക്കെ കിട്ടുന്നത്. അപ്പോഴാണല്ലേ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെയുള്ള ഒരു നല്ല ഒരു കാര്യവും അതല്ലെങ്കിൽ നല്ല ഒരു വാർത്തയുമായിട്ടാണ്. ഒരു കൊച്ചുമിടുക്കി ഒരു ടീച്ചറെ അനുകരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ രസകരമായി, എന്നാൽ ഇതുവരെ ഒരുപാട് കുട്ടികൾ നമ്മൾ ടീച്ചർമാരെ അനുകരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചുമിടുക്കി ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പലരും അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മിമിക്രിയായും മറ്റു പല രൂപത്തിലും അനുകരിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ക്ലാസ് മോഡൽ എങ്ങനെ, ഒരു ടീച്ചർ എങ്ങനെ ഒരു ക്ലാസ്സിൽ ആംഗ്യമായും മറ്റു പല രീതികളിലും കുട്ടികളെ എത്രത്തോളം ആർജവമുള്ളവരാക്കുന്നു, അതല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുന്നു എന്നാണ് ഈ കൊച്ചുമിടുക്കി നമുക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ പറഞ്ഞ് വളച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ വീക്ക്ലി ചെയ്യുന്ന വീഡിയോസ്, നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. സോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കുടുംബത്തിലോ ആ ഒരു ഫ്ലാറ്റിൽ അയച്ചാല് കുറെ കുടുംബങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ല വലിയൊരു കെട്ടിടം നിങ്ങൾ ടൗണിലൊക്കെ പോകും
കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കു വെക്കാറുണ്ടോ? ആ എല്ലാരും പറയുന്നുണ്ടല്ലോ ആ പങ്കു വെക്കാറുണ്ടല്ലേ നിങ്ങൾ. ആ നിങ്ങളുടെ സ്വപ്നങ്ങൾ ടീച്ചർമാരോട് പങ്കു വെക്കാറുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഈ ടീച്ചറോടും വന്ന് പങ്കുവെച്ചേ. ഏതോ ഒരു കുട്ടി പറയുന്നു ഇന്ന് ഞാൻ ആ കുട്ടി കണ്ടത് ഒരു മലയും കുന്നും പുഴയുമാണെന്നാണ് അല്ലേ? ആ കുന്നും മലയും രണ്ടും ഒന്നാണ് ട്ടോ. ആ കുന്നാണ് കണ്ടു പറഞ്ഞു. അടുത്ത കുട്ടി എന്താ കണ്ടത്? അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ചേട്ടനെയും ആണല്ലേ കണ്ടത്. എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കും ഉണ്ടോ അതുപോലെ സ്വപ്നങ്ങൾ? ഉണ്ടല്ലേ, ടീച്ചർക്കും ഉണ്ട് കുറേ സ്വപ്നങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. അന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ നമ്മളൊരു പാട്ട് പാടിയിരുന്നു അല്ലേ? എന്താ പാട്ടാ? എല്ലാരും മറന്നു ആ പാട്ട്. ശരി, നമുക്ക് ആ പാട്ട് പാടാം. നമുക്ക് സാവിത്രി കുട്ടിനോട് ചോദിക്കാം. സാവിത്രി കുട്ടിനോട് എന്തോ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ടീച്ചർ ചോദിച്ചു, ഇന്ന് സാവിത്രി കുട്ടി എന്താ ചെയ്യൽ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാമേ. ആ സാവിത്രി കുട്ടി എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അത് നമുക്ക് സാവിത്രി കുട്ടീനെ അങ്ങോട്ട് ഇട്ടാമേ. ആ സാവിത്രി കുട്ടി എന്നോട് പറഞ്ഞത് നമ്മളെല്ലാരും കാണുന്ന സ്വപ്നം ഒരുപോലെ എല്ലായിരിക്കും, ശരിയല്ലേ? നമ്മളെല്ലാരും ഒരു ദിവസം കാണുന്ന സ്വപ്നം ഒരുപോലെ അല്ലേ? ആണോ? അല്ലേ. സാവിത്രി കുട്ടി കണ്ട സ്വപ്നം എന്താണ്? ആ ഒരു കുട്ടിപ്പുര. ആ ഒരു മിടുക്കി പറയുന്നു, ഞാൻ കണ്ടത് മലയും ആ പുഴയും മരങ്ങളുമാണെന്ന്. സാവിത്രി കുട്ടിയും ആ മിടുക്കി കുട്ടിയും പറഞ്ഞതില് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ സാവിത്രി കുട്ടി ആ ഒരു കുട്ടിപ്പുരയാണ് ചോദിച്ചത്, ഒരു കുട്ടിപ്പുരയാണ് സ്വപ്നം കണ്ടത്. ആ മിടുക്കിയോ മലയും പിന്നെ പുഴയും മരങ്ങളുമാണ് കണ്ടത്. സാവിത്രി കുട്ടിയും ആ കുട്ടിയും പറഞ്ഞതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? നിങ്ങൾ അവരെ സാവിത്രി കുട്ടി കണ്ടത് കുട്ടിപ്പുരം, ആ മിടുക്കി കണ്ടത് നിങ്ങൾ എന്തെയാണ്? നിങ്ങളെ കയ്യിലുള്ള നോട്ട് ബുക്കിൽ പെൻസിലിനെ കൊണ്ട് ആ മിടുക്കിയും സാവിത്രി കുട്ടിയും കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വരച്ച് യോജിപ്പിടുത്തുക. ഇന്നത്തെ പ്രവർത്തനം അതാണ്. ഒന്ന്, പിന്നെ കൂട്ടുകാർ വീട്ടിൽ ചെടികളുണ്ടോ? ചെടികളുണ്ട്. നിങ്ങൾ സ്വപ്നം കാണാറ് എന്തൊക്കെയാണ്? ആ ടീച്ചർ ചോദിച്ചു അല്ലേ. പക്ഷെ ഒന്നും കൂടി ചോദിക്കാം, നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്, എന്നാലും നമ്മൾ എന്തൊക്കെയെങ്കിലും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണാറുണ്ട്? ഈ സാവിത്രി കുട്ടി കണ്ട പോലെ ഒരു കുട്ടിപ്പുരയെങ്ങാൻ നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ എന്താണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്? എന്താണ്? ഇതൊരു കുട്ടിതാ ആ മിടുക്കൻ പറഞ്ഞത് എന്താ ടീച്ചറോട്? അവനെ ഇഷ്ടം ഒരു എന്താ ഉറക്ക പറയും, ടീച്ചർ കേൾക്കുന്നില്ല. ആ അവന് ഇഷ്ടം എന്താണ്? ഒരു സൈക്കിൾ ആണ് എന്ന്. ആ സൈക്കിൾ ആണ് അല്ലേ. നിങ്ങൾക്കും അതുപോലെ. പിന്നെ ഒരു മിടുക്കിക്ക് ഇഷ്ടം ബലൂൺ ആണോലേ? നിങ്ങൾ ഉത്സവത്തിനൊക്കെ പോയാൽ ബലൂൺ കാണാറില്ലേ? അപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും ബലൂൺ മേടിച്ചിട്ടുണ്ടാവില്ലേ. ഏറ്റവും ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും? ബലൂൺ ആണല്ലേ അല്ലേ. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞ കൊറേ കാര്യങ്ങളില്ലേ? ആ ഉണ്ടല്ലേ. ആ നമ്മള് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ടീച്ചറ് പറഞ്ഞു തരാം. ഒന്നാമത് ഇതുപോലെ സാവിത്രി കുട്ടിയെ വരയ്ക്കാം. പിന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ആ 28-ാം പാഠത്തിൽ ഒരു ആ കുട്ടിപ്പുര കഴിഞ്ഞിട്ട് വേറൊരു പാഠമില്ലേ? ആ ആ പാഠത്തില് സാവിത്രി കുട്ടിയും അച്ഛനും പിന്നെ വേലു അവര് കുറെ കഥകൾ പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതുക ട്ടോ. പിന്നെ രണ്ട്, നിങ്ങള് ഈ സാവിത്രി കുട്ടി കണ്ട സ്വപ്നവും ആ മിടുക്കി കണ്ട സ്വപ്നങ്ങളും ഒന്ന് ചിത്രം വരച്ച് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ യോജിപ്പെട്ടുക. പിന്നെ മൂന്ന്, നിങ്ങൾ സാവിത്രി കുട്ടീനെ പോലെ എപ്പോഴും നല്ല കാര്യമാണ് ട്ടോ ടീച്ചർ എന്ന് പറയുന്നത്, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് വിശദമാക്കുക. നല്ലോണം മെല്ലങ്ങൾ
അടുത്തുള്ള അച്ഛനോടോ അമ്മയോടോ രാവിലെ എണീറ്റ് പറയുക, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അങ്ങനെയൊക്കെ. എന്നാൽ അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ കൊച്ചു മിടുക്കിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നെ പോലെ നിങ്ങളുടെയും ഒരു ആവശ്യമാണ് അല്ലെ. ഇതുപോലെയുള്ള സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടന്നു വരേണ്ടത്. അവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇവരെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ നമ്മുടെ പ്രദേശങ്ങൾക്കും എല്ലാത്തിനും തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. സോ ഇതുപോലെയുള്ള കുട്ടികൾ വളർന്നു വരട്ടെ, നമുക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റുമായിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.